പണമുള്ള പണം നോക്കിയിട്ട് പെണ്ണ് കെട്ടുന്ന ഒരുപാട് പേരുണ്ടല്ലോ. പണം നോക്കിയിട്ട് പെണ്ണ് കെട്ടുന്നവരുണ്ട്. പണം നോക്കണ്ട എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ പണത്തിന് മാത്രം സ്ഥാനം കൊടുക്കുക, ദീനൊന്നും വേണ്ട. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പണമുണ്ടോ? ഒന്ന് പെറ്റതാണെങ്കിലും കുഴപ്പമില്ല, കെട്ടാൻ ആളുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പണത്തിന് വലിയ പരിഗണന കൊടുക്കുന്നവർ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മൻ തസവ്വജ ലിംറാതി മാലിഹ, നബിതങ്ങൾ പറയുന്നുണ്ട്, ഏതെങ്കിലും ഒരു മനുഷ്യന് പെണ്ണിന്റെ പണം കണ്ടിട്ട് വിവാഹം കഴിച്ചാൽ, ഏതെങ്കിലും ഒരാള് പെണ്ണിന്റെ സമ്പത്ത് കണ്ടിട്ട് വിവാഹം കഴിച്ചാൽ അല്ലാഹു അവന് ദാരിദ്ര്യം കൊടുക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, നീ എത്ര കോടിക്കണക്കിന് രൂപ വാങ്ങിച്ച് കെട്ടിയവനാണെങ്കിലും നീ എത്തിങ്ങാനേരായി പോകും. അല്ലാഹു കാത്തിരിശുകുമാറാകട്ടെ, അല്ലാഹു കാത്തിരിശുകുമാറാകട്ടെ. അല്ലെങ്കിൽ പെണ്ണുങ്ങൾ തന്നെ എന്ത് ചോദിക്കേ, നിന്റെ ഇക്ക ഭർത്താവ് എപ്പോഴും പറഞ്ഞു വിടുമല്ലോ, അവിടെ നിന്ന് കൊണ്ടുപോ, അവിടെ നിന്ന് കൊണ്ടുപോ, ഇപ്പൊ എന്റെ അവസ്ഥ എന്നറിയില്ലേ. എടാ, കല്യാണം കഴിച്ചു കഴിഞ്ഞാലും പിന്നെയും പറഞ്ഞു വിടും പോയി മേടിച്ചുകൊണ്ടുവരാൻ, വീട് വെക്കണം, വണ്ടി എടുക്കണം, അതെടുക്കണം എന്ന് പറഞ്ഞ് വീണ്ടും വീണ്ടും പറഞ്ഞു വിടുന്ന ആണുങ്ങളുണ്ട്. അങ്ങനെ ചെയ്യാൻ പാടില്ല സഹോദരൻ. പണം നോക്കിയിട്ടൊരിക്കലും പെണ്ണ് കെട്ടരുത്. ദീനില്ല, പണമുണ്ട്, വേണ്ട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സൗന്ദര്യം നോക്കിയിട്ട് പെണ്ണ് കെട്ടുന്നവർ, പെണ്ണിന് സൗന്ദര്യമുണ്ടെങ്കിൽ കെട്ടുന്നവർ, ദീനൊന്നും വേണ്ട. ഗ്ലാമർ ഉണ്ടെങ്കിൽ, സിനിമാ നടിയാണെങ്കിലും കെട്ടാൻ തയ്യാറാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സൗന്ദര്യം നോക്കിയിട്ട് പെണ്ണ് കെട്ടുന്നവരില്ലേ? എന്റെ പ്രിയപ്പെട്ടവരെ പറയാറുണ്ട്, നല്ല കുട്ടിയ, നല്ല സ്വഭാവ, സമ്പത്തുണ്ട്, എല്ലാം ഉണ്ട്, പിന്നെന്താ വിവാഹത്തിന് വേണ്ടാത്തത്? നിറമിത്തിരി കുറഞ്ഞുപോയി, നിറമിത്തിരി കുറഞ്ഞുപോയി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിറമില്ലാത്തതിന്റെ പേരിൽ കല്യാണം മുടങ്ങുന്ന എത്രയോ പേർ. ഞാൻ ഈ അടുത്തൊരു വയല് പറഞ്ഞു, ഈ കറുത്തവരെ കുറിച്ച് ഞാൻ വയല് പറഞ്ഞു. കറുത്ത ആൾക്കാരെ കുറിച്ച് ഇന്ന് നിറം കറുത്തുപോയതിന്റെ പേരിൽ സങ്കടപ്പെടുന്ന ഒരുപാട് പെൺകുട്ടികളുണ്ട്, ആൺകുട്ടികളുമുണ്ട്. എന്തിനാ ഭയപ്പെടുന്നേ? എന്തിനാ പേടിക്കുന്നത്? ഞാൻ ഇതിനെക്കുറിച്ച് വയല് പറഞ്ഞപ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ പ്രസംഗത്തിന്റെ താഴെ ഒരു കമന്റ് വന്നിരുന്നു. എന്റെ മനസ്സിന് വല്ലാത്ത വേദനയായി. എന്റെ പ്രസംഗത്തിന്റെ താഴെ നിറം കറുത്തുപോയതിന്റെ പേരിൽ പ്രയാസപ്പെടുന്നവരെ കുറിച്ച് പ്രസംഗിച്ചപ്പോ അതിനടിയിൽ വന്ന ഒരു കമന്റ്സ് ഫേസ്ബുക്കിലുണ്ട്. എന്റെ പ്രസംഗത്തിന്റെ താഴെ ഒരു ചെറുപ്പക്കാരൻ പറയുന്നു, ഉസ്താദേ, എന്റെ കുടുംബത്തിനൊരു പെൺകുട്ടിയുണ്ട്, കറുത്തത് കാരണം ആ കുട്ടിയുടെ കല്യാണമേ നടക്കാറില്ല. ഒരുപാട് വയസ്സായി, 10-30 വയസ്സ് കഴിഞ്ഞിട്ടും കല്യാണം നടക്കുന്നില്ല. അവസാനം ആ പെൺകുട്ടിയെ വിവാഹം കഴിച്ചത് രണ്ടാം കെട്ടുകാരനായ ഒരു മനുഷ്യനാണ്. 40 വയസ്സോ 50 വയസ്സോ പ്രായമുള്ള ഒരാളാ വന്ന് വിവാഹം കഴിച്ചത്. ആ പെൺകുട്ടി അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നത് പടച്ചോനെ, എന്റെ മകളാണ്, എനിക്കൊരു പെൺകുട്ടിയെ തന്നാ, നീ അതിനെ കറുത്ത നിറം കൊടുക്കല്ലേ അള്ളാ, എന്നെ സങ്കടത്തോടെ ദുആ ചെയ്യുന്നു എന്ന് ആ കുട്ടിയെ ഈ ഒരു കമന്റ്സ് ഞാൻ വായിച്ചു. എന്റെ പ്രിയപ്പെട്ടവരെ, നിറം കറുത്തതിന്റെ പേരിൽ വേണ്ടടോ? എല്ലാരും സൗന്ദര്യമുള്ളതിനെ മാത്രമേ കെട്ടത്തുള്ളെങ്കിൽ നിറം കറുത്തതിന്റെ പേരിൽ അങ്ങനെയുള്ളവൻ കെട്ടണ്ട, വേണ്ടാന്ന് വെച്ചേക്കണം. അവന്റെ മുമ്പിൽ പോയി ഒരുങ്ങി നിൽക്കാൻ എന്റെ പെൺകുട്ടികൾ തയ്യാറാകരുത്. എടോ, ദീനുണ്ടോ? ദീനെയാണ് പരിഗണിക്കേണ്ടത്, സൗന്ദര്യത്തിനെയല്ല. മഹാനായി നബിഗിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, കുടുംബ മഹിമ നോക്കും, ദീനൊന്നും വേണ്ട. പുതിയ ആളുടെ മകളാണെങ്കിൽ കെട്ടാൻ തയ്യാറ്, അതും നോക്കരുത്. നിങ്ങൾ പരിഗണിക്കേണ്ടത് ദീനിനെ പരിഗണിക്കുക. ദീനുള്ള പെണ്ണിനെ വേണം വിവാഹം കഴിക്കാൻ. ദീനുള്ള പെണ്ണിനെ വിവാഹം കഴിച്ചാൽ നമ്മുടെ മക്കൾ നല്ല മക്കളാകും. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ, അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഇനി നേരെ തിരിച്ചിട്ട് ഈ പെണ്ണുങ്ങൾ ചോദിക്കാറുണ്ട്, ഉസ്താദെ, എല്ലാ വഴുതു പറയുന്ന ഉസ്താദന്മാർ ഈ പെണ്ണുങ്ങളുടെ നെഞ്ചത്ത് കയറുന്ന എന്തിനാ? ഞങ്ങളെ മാത്രം ഇങ്ങനെ കുറ്റം പറയുന്നല്ലോ. നിങ്ങൾ കുറ്റം പറയണതല്ല സഹോദരി, നിനക്ക് നിന്റെ വിലയറിയാനെത്താ. ഇവിടെ ഒരു പെണ്ണ് നല്ലവളാണെങ്കിൽ അവളുടെ മക്കൾ നല്ലവരാകും. ഒരു പെണ്ണ് അള്ളാഹുവിനെ ഭയന്ന് ജീവിക്കുന്ന ഒരു പെണ്ണാണ് നിന്റെ ഭാര്യയെങ്കിൽ നിന്റെ മക്കൾ നന്നാകും. നേരെ തിരിച്ച്, വാപ്പ നല്ല മനുഷ്യനാ, പെണ്ണ് നേരെയല്ലെങ്കിൽ മക്കൾ തലതിരിഞ്ഞു പോകും. അള്ളാഹു കാക്കുമാറാകട്ടെ. അതിന് ആലിമാണെങ്കിലും ഉസ്താദാണെങ്കിലും പ്രഭാഷകനാണെങ്കിലും പണ്ഡിതനാണെങ്കിലും വലിയാണെങ്കിലും തൻ്റെ ഭാര്യ നല്ലവളല്ലെങ്കിൽ മക്കൾ തലതിരിഞ്ഞു പോകും. ഇത് ഞാൻ പറഞ്ഞതല്ല, ഇതിന് ഉദാഹരണം ഖുർആൻ പറയുന്നുണ്ട്. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ തന്നെ പറയുന്നുണ്ട്, മഹാനായ ശൈഖുൽ അംബിയ നൂഹ് നബി അലൈഹി സലാം, 950 വർഷക്കാലം ദഅ്‌വത്ത് നടത്തിയ നബിയാണ് നൂഹ് നബി. രാവിലെ മുതൽ വൈകുന്നേരം വരെ 950 വർഷക്കാലം ദഅ്‌വത്ത് നടത്തിയ നബി, അള്ളാഹിനെ കുറിച്ച് പറഞ്ഞ നബിയ നൂഹ് നബി. ഈ നൂഹ് നബിയുടെ ഭാര്യ മുസ്ലിമായോ? ആയില്ല. ഏറ്റവും കൂടുതൽ പ്രാവശ്യം അള്ളാഹുവിനെ കുറിച്ച് ദഅ്‌വത്ത് നടത്തിയ നൂഹ് നബി അലൈഹിസ്സലാം ഒരു പ്രവാചകനാണ്. ആ പ്രവാചകന്റെ ഭാര്യ അള്ളാഹിനെ കൊണ്ട് വിശ്വസിച്ചില്ല, മക്കളും വിശ്വസിച്ചില്ല, തലതിരിഞ്ഞുപോയി.
പ്രവാചകന, വാപ്പ പ്രവാചകന, സാധാരണ ആളല്ല വാപ്പ നബിയ, പക്ഷെ ഭാര്യ അവിടെ അല്ലാഹുവിന് ഭയമില്ലാത്തവളായിരുന്നത് കാരണം മക്കള് തന്റെ പൊന്നാര മകൻ തൂഫാൻ എന്ന് പറയുന്ന ജലപ്രളയത്തിൽ മുങ്ങിച്ചാകുന്നത് വാപ്പായ്ക്ക് കാണേണ്ടി വന്നില്ലേ. മഹാനായ ലൂത്ത് നബി അലൈഹിസ്സലാം അതും പ്രവാചകനാ, മഹാനായ ലൂത്ത് നബി അലൈഹിസ്സലാം അതും പ്രവാചകനാ. ആ പ്രവാചകന്റെ ഭാര്യ അല്ലാഹനെ കൊണ്ട് വിശ്വസിച്ചില്ല, മക്കളും വിശ്വസിച്ചില്ല. ഇതാ ഞാൻ പറഞ്ഞത്, വാപ്പ നല്ലവനാ ഉമ്മ നല്ലവളല്ലെങ്കിൽ മക്കൾ തലതിരിഞ്ഞു പോകും. ഇനി നേരെ തിരിച്ച് വാപ്പ കൊള്ളാത്തവനാ ഉമ്മ ദീനുള്ളവളാണെങ്കിലോ, ഉമ്മ ദീനുള്ളവളാണെങ്കിലോ. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ശത്രുവായ ഫിർഔന്, ആ ഫിർഔനിന്റെ ഭാര്യയായ മഹദി ആസിയ, ആസിയ ബിബി റളിയല്ലാഹു തആല അൻഹ മരിക്കുന്ന സമയത്ത് അല്ലാഹുവിനോട് പറയുകയാ, ബൈതും ഫിൽ ജന്ന, പടച്ചവനെ സ്വർഗത്തിൽ ഒരു വീട് തരണേ എന്ന് ദുആ ചെയ്തിട്ട് ലോകത്തോട് വിട പറഞ്ഞ മഹദിയ, ഖിയാമത്ത് നാളുവരെയുള്ള സർവ പെണ്ണുങ്ങളോട് അല്ലാഹു പറയുകയാ, നിങ്ങൾ ആസിയാന പോലെയാകണേ, നിങ്ങൾ ആസിയാന കണ്ടു പഠിക്കണേ. പ്രവാചകന്റെ മകളല്ല, പ്രവാചകന്റെ ഭാര്യയല്ല, പടച്ചവനെ ആസിയ എന്ന് പറയുന്ന ഒരു പാപപ്പെട്ട പെൺകുട്ടിയെ കുറിച്ച് അല്ലാഹു പറയുകയാ, നിങ്ങൾ ആസിയാന കണ്ടു പഠിക്കണേ. എന്റെ പ്രിയ അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുന്ന ഒരു പെണ്ണിനെ വേണം നിന്റെ മക്കൾക്ക് ഉമ്മയായിട്ട് കൊടുക്കാൻ. അതുകൊണ്ട് വാദകൾക്കാ വന്നിരിക്കുന്ന വാപ്പമാരോട് ചോദിക്കട്ടെ, നീയും വിവാഹം കടിച്ചൊരെണ്ണത്തെ വീട്ടിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ടല്ലോ സഹോദരാ, അവള് ദീനുള്ളവളാണോ, അവൾ അല്ലാഹനെ പേടിയുള്ളവളാണോ, അവൾ അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുന്നവളാണോ? ഒരു വാപ്പയ്ക്ക് തന്നെ മക്കളോടുള്ള ഒന്നാമത്തെ കടമ കുട്ടികൾക്ക് അല്ലാഹനെ പേടിയുള്ള ഒരു ഉമ്മയെ കൊടുക്കൽ വാപ്പയുടെ കടമയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, ഒന്നാമത്തെ കടമ അല്ലാഹുവിനെ ഭയമുള്ള ഒരു ഉമ്മയെ കൊടുക്കണം. വാപ്പയും ഉമ്മയും അല്ലാഹുവിനെ ഭയമുള്ളവരാകണം, പടച്ചറപ്പിനെ ഭയന്ന് ജീവിക്കുന്നവരാകണം. മക്കള് അങ്ങനെയുള്ളവർ, അവൻ അങ്ങനെയുള്ള ഉമ്മയുടെ മടിത്തട്ടിലാണ് നല്ല മക്കൾ വളരുന്നത്. ഉമർ തങ്ങളോട്, ആ ചെറുപ്പ ഉമർ തങ്ങളോട് ആ ചെറിയ കുട്ടി പറയുന്ന തങ്ങള്, എന്റെ ഉമ്മ മുസ്ലിം പോലുമല്ല, എന്റെ ഉമ്മ മുസ്ലിം പോലുമല്ല. അതുകൊണ്ട് വാലുകൾക്കാ വന്നിരിക്കുന്ന മാതാവും പിതാവും ചിന്തിക്കണം. പടച്ചവര് ഭർത്താവ് ഭാര്യയെ കുറിച്ച് ചിന്തിക്ക്, ഭാര്യ ഭർത്താവിനെ കുറിച്ച് ചിന്തിക്ക്, എന്നിട്ട് നിങ്ങൾ വിലയിരുത്തി നിങ്ങളോടുള്ള നിങ്ങളുടെ മക്കളോടുള്ള കടമകളിൽ ഒന്നാമത്തെ കടമ അവന് നല്ല ഉമ്മയെ കൊടുക്കൽ വാപ്പയുടെ കടമയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, മക്കൾക്ക് അല്ലാഹനെ പേടിയുള്ള ഒരു ഉമ്മയെ കൊടുക്കൽ വാപ്പയുടെ കടമയാണെന്ന് നബിയെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ കൊടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കുക. അല്ലാഹു നമുക്ക് ഈ മനസ്സ് മാറാകട്ടെ. നിങ്ങളിപ്പോ ചിന്തിക്കുന്ന സിറാജെ, ഇത് വന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? എന്തായാലും നിങ്ങളുടെ കാര്യം പോക്കായി, നിങ്ങളുടെ മക്കളുടെ കാര്യം പോലും ചിന്തിക്കാമല്ലോ. അല്ലാഹു മക്കൾക്ക് മാറാകട്ടെ. രണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഈ കുട്ടിയോട് ചോദിച്ചു, ഇനി രണ്ടാമത്തെ കടമ എന്താ? ഒരു വാപ്പയ്ക്ക് തന്റെ മക്കളോടുള്ള രണ്ടാമത്തെ കടമ. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, മക്കൾക്ക് നല്ല പേര് വെക്കൽ വാപ്പയുടെ കടമയാണെന്ന് നബിയെ റസൂലുള്ളാഹി ഒരു വാപ്പയ്ക്ക് തന്റെ മക്കളോടുള്ള രണ്ടാമത്തെ കടമ എന്താ? മക്കൾക്ക് നല്ല പേര് വെക്കണം. ഈ കുട്ടിയോട് ചോദിച്ചു, നിന്റെ പേരെന്താ? ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല ഈ മോനോട് ചോദിച്ചു, നിന്റെ പേരെന്താ? ആ കുട്ടിക്ക് വാപ്പ ഇട്ട പേര് ദുഅല, കരിവണ്ട്. ഒരു വാപ്പ നൽകുമാറാകട്ടെ. ആ കുട്ടിയുടെ പേരെന്തായിരുന്നു? പറയട, എന്താ പേര്? കരിവണ്ട്. ഇനി നമ്മുടെ മക്കളുടെ പേരിന്റെ അർത്ഥം എന്താന്ന് അപ്പോൾ ചിന്തിച്ചേ.
ഇരിക്കണ വാപ്പമാരും ഉമ്മമാരും ചിന്തിക്ക്, നമുക്കും അള്ളാഹു മക്കളെ തന്നിട്ടുണ്ട്, നമ്മുടെ മക്കളുടെ പേരിന്റെ അർത്ഥം എന്താ ആർക്കറിയ? നമ്മുടെ മക്കളുടെ പേര് നമ്മൾ നോക്കാറില്ലല്ലോ. അതൊന്നും വാപ്പയുടെ കടമയാ മക്കൾക്ക് നല്ല പേര് വെക്കുക എന്ന് പറയുന്നത്, ഭാര്യയുടെ കടമയല്ല. അത് ഭർത്താവിന്റെ ബാധ്യതയാ മക്കൾക്ക് നല്ല പേര് വെക്കുക. എന്റെ പ്രിയപ്പെട്ട സഹോദരൻ, നമ്മളിപ്പോ വെറൈറ്റിയാ നോക്കുന്നത്, എല്ലാവരും വെറൈറ്റി. പണ്ടൊരു ചങ്ങാതി പറഞ്ഞു, ഉസ്താദെ അള്ളാഹു എനിക്കൊരു പെൺകുട്ടിയെ തന്നു, ഒരു വെറൈറ്റി പേരാണ് ഞാൻ എന്റെ മകൾക്ക് ഇട്ടിരിക്കുന്നത്, ഒരു വെറൈറ്റി പേരാണ് എന്റെ മകൾക്ക് ഇട്ടിരിക്കുന്നത്. അപ്പൊ എന്താ പേര്? ഫാത്തിമ നിഫാസ്, നല്ല പേര്. ഒരു വാപ്പ തന്റെ മകൾക്ക് ഇട്ടിരിക്കുന്ന പേര് ഫാത്തിമ നിഫാസ്. ഫാത്തിമ എന്ന് പറഞ്ഞ നബിതങ്ങളുടെ മകളുടെ പേര്, നിഫാസ് എന്ന് പറഞ്ഞ പ്രസവ രക്തമെന്ന്. നീ ഹൈലൊന്നും കൂടെ ഇട്ടാ മതിയല്ലോ ഒന്നിന്. ഇവിടെ നമ്മുടെ മക്കളുടെ പേരിന്റെ അർത്ഥം നമുക്ക് തന്നെ അറിയണില്ല, എന്താ അതിന്റെ വില? ഇപ്പൊ ഈ അടുത്ത് ഖത്തറിൽ ലോകകപ്പ് നടന്നു. ആ ലോകകപ്പ് നടന്നപ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരാള് എത്രയോ കൊല്ലങ്ങൾക്ക് ശേഷം, എത്രയോ വർഷങ്ങൾക്ക് ശേഷം ഒരു സഹോദരന്, രണ്ടുപേരുടെയും പേര് ഞാൻ പറയുന്നില്ല, ഒരു സഹോദരൻ അള്ളാഹു ഒരു മകനെ കൊടുത്തു. വർഷങ്ങൾക്ക് ശേഷം ചാലക്കുടിക്കാരനോ അങ്കമാലിക്കാരനോ കണ്ട, രണ്ടുപേർക്കും അള്ളാഹു ആദ്യമായിട്ടൊരു മകനെ കൊടുത്തപ്പോ ആ മകനിട്ട പേര് മെസ്സീനായിരുന്നു. നമ്മുടെ സമുദായം വാട്സപ്പിലും ഫേസ്ബുക്കിലൊക്കെ കാണാം, ഒരു സഹോദരൻ മുഹമ്മദ് സുധാകരൻ എന്ന മകന് പേരിട്ടിട്ടുണ്ട്. എന്തുകൊണ്ട്? നമ്മൾ ചിന്തിക്കേണ്ടത് ഇവിടെയാ, മക്കൾക്ക് നല്ല പേര് വെക്കണമെന്ന് പറയാനുള്ള കാരണം എന്റെ വാപ്പ എനിക്കിട്ടിരിക്കുന്ന പേര് സിറാജുദ്ദീൻ. എടോ, ഈ ലോകത്ത് കോടാനി കോടി പ്രാവശ്യം എത്രയോ ആൾക്കാർ എന്നെ വിളിക്കുന്നത് ദീനിന്റെ വിളക്കെന്നാണ്. അല്ലാഹു തന്ന മക്കൾക്ക് നല്ല പേര് വെക്കൽ ഒരു വാപ്പയുടെ കടമയാണല്ലോ. പെങ്ങളെ, ഖദീജയും നഫീസയും മൈമൂനയും ഫാത്തിമയും പടച്ചവരെ, മനോഹരമായ ഒരുപാട് പേരുകൾ ഉണ്ടായിരുന്നല്ലോ. എല്ലാം മറന്നില്ലോ? വെറൈറ്റിയുടെ പുറകിലാണല്ലോ, വെറൈറ്റിയുടെ പുറകിലാണല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു വാപ്പയുടെ കടമയാണ് തന്റെ മക്കൾക്ക് നല്ല പേര് വെക്കല്, അർത്ഥമുള്ള പേര് വെക്കല്. ആ പേരിന് വിലയുണ്ടടോ, ആ പേരിന്റെ അർത്ഥത്തിന് മഹത്വമുണ്ടടോ. എന്റെ പ്രിയപ്പെട്ടവരെ, വാപ്പയുടെ കടമയാണെന്ന് ഉമർ തങ്ങളവിടെ പറയുമ്പോ, ഈ വേദകൾക്കാം വന്നിരിക്കുന്ന നിങ്ങളൊക്കെ മക്കൾക്ക് നല്ല പേര് വെച്ചവരാ. അബൂബക്കർ എന്നും ഉമർ എന്നും ഉസ്മാൻ എന്നും അലി എന്നും മിസ്ബ എന്നും വെച്ചവനെ ഉമൈർ എന്ന്, ആൺകുട്ടികൾക്ക് പേരിട്ടവളാണ് ആയിഷ, ഖദീജ, മൈമൂന, നഫീസ. പെൺകുട്ടികൾക്ക് നല്ല പേര് വെച്ചവരാണ്. എങ്കിൽ ഈ വേദകൾക്കാം വന്നിരിക്കുന്നവരോട് ചോദിക്കട്ടെ, ഒരു പിതാവ് തന്റെ മകന് വെച്ചിരിക്കുന്ന പേര് നന്മയുള്ളവൻ, ഹസനെന്നാണ്. മോനെ ഹസനെ, മോനെ ഹസനെ, എടാ നന്മയുള്ളവനെ, എടാ നന്മയുള്ളവന്. പടച്ചവനെ, വാപ്പ തന്റെ പൊന്നാര മകനിട്ടിരിക്കുന്ന പേരിങ്ങനാ. പക്ഷേ എന്റെ ഉപ്പമാരോട് ചോദിക്കട്ടെ, ഉമ്മമാരോട് ചോദിക്കട്ടെ, മക്കളുടെ പേര് വിളിക്കുന്ന എത്ര പേരുണ്ട്? ഒരു വാപ്പ തന്റെ മകന് പേരിട്ടിരിക്കുന്നു മുഹമ്മദ് ഹസൻ, അതാ നന്മയുള്ളവൻ. വാപ്പ വിളിക്കുന്ന പേരെന്താ? മോനെ ഹസനെ എന്നല്ല വിളിക്കുന്നത്, മോനെ അക്കുവേ, മോനെ കുക്കുവേ, ഇങ്ങനെ വിളിക്കുകയാ. മക്കൾക്ക് നല്ല പേര് വെച്ചിട്ട് വാപ്പ അത് വിളിക്കാറില്ല, ഉമ്മ ഇത് വിളിക്കാറില്ല, വാവാ വാവാന്ന്. രണ്ട് മക്കളെ കെട്ടിച്ച് അടുത്തനെ കെട്ടിക്കാറാ ഇപ്പോഴും വാവേന്ന് വിളിച്ചുകൊണ്ട് നടക്കാം. എടാ മക്കൾക്ക് ഒരു വാപ്പയുടെ ദ്വായോളം, ഒരു ഉമ്മയുടെ ദ്വായോളം ഈ ലോകത്ത് ഒന്നിനുമില്ലടോ. ഒരു ഉമ്മ ദുആ ചെയ്തൊരു മകന് വേണ്ടി, ഒരു വാപ്പ ദുആ ചെയ്തൊരു മകന് വേണ്ടി, കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു പോയ മകന് ഉമ്മ ദുആ ചെയ്ത കാഴ്ച തിരിച്ചു വാങ്ങിച്ചു കൊടുത്തില്ലേ? മയ്യത്ത് കൊണ്ട് മരിച്ചുപോയ മകന് കരഞ്ഞു ദുആ ചെയ്തിട്ട് ആ ജീവിതം തിരിച്ചു വാങ്ങിച്ചു കൊടുത്തില്ലേ ഉമ്മ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു ഉമ്മായുടെ ദുആയോളം, ഒരു വാപ്പയുടെ ദുആയോളം ലോകത്ത് ഒന്നുമില്ലടോ. നിന്റെ മകന് നീ പേര് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പേര് നീ വിളിക്ക്, ആ പേരിന്റെ അർത്ഥം നിന്റെ മകന്റെ സ്വഭാവത്തിലുണ്ടാകും. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാതെ വല്ല മൃഗത്തിന്റെ പേര് വിളിച്ചാ അവൻ നാൽക്കാലിയെ പോലെ ആയി പോകും, നമ്മുടെ മക്കളെ തലതിരിഞ്ഞു പോകും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ മക്കൾക്ക് നല്ല പേര് വെക്ക്, നമ്മുടെ മക്കളുടെ പേര് തന്നെ നമ്മൾ വിളിക്കുക.
അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, ഒരു പിതാവിന് തന്റെ മക്കളോടുള്ള രണ്ടാമത്തെ കടമ എന്താ? മക്കൾക്ക് നല്ല പേര് വെക്കല് വാപ്പയുടെ കടമയാണെന്ന് മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പറയുമ്പോ മൂന്നാമത്തെ കാര്യമെന്തെന്നറിയോ? ഒരു വാപ്പയ്ക്ക് തന്റെ മക്കളോടുള്ള മൂന്നാമത്തെ കടമ എന്താ? മഹാനായ ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ആ ചെറിയ കുട്ടിയോട് പറഞ്ഞു കൊടുക്കുന്ന, മോനെ നിനക്ക് അദബ് പഠിപ്പിച്ചു തരലു, നിനക്ക് അല്ലാഹുവിന്റെ ഖുർആൻ പഠിപ്പിച്ചു തരലു, വാപ്പയുടെ കടമയാണെന്ന് മഹാനായ സയ്യിദുനാ ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു കൊടുക്കുമ്പോ ആ മകനദാ ഉമർ തങ്ങളോട് പറയുന്നു, തങ്ങളെ ഒരു ഹറഫ് പോലും എന്റെ ഉപ്പ എനിക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ല. പിതാവിനോട് പറയുകയാണ്, നിന്റെ കടമയാ നിന്റെ മക്കൾക്ക് ദീൻ പഠിപ്പിച്ചു കൊടുക്കല്, അല്ലയാരാണെന്ന് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് വാപ്പയാ. ഒരു വാപ്പയുടെ കടമയാണ് അല്ലയാരാണെന്ന് പഠിപ്പിച്ചു കൊടുക്കല്, ദീൻ എന്താണ് നിബിധങ്ങൾ ആരാണെന്ന് പഠിപ്പിച്ചു കൊടുക്കല്, അത് പള്ളിയിലെ ഉസ്താദിന്റെ ജോലിയല്ല, മാതാപിതാക്കളുടെ കടമയാണ്. മക്കൾക്ക് ദീൻ പഠിപ്പിച്ചു കൊടുക്കണം, മക്കൾക്ക് നല്ലത് പറഞ്ഞു കൊടുക്കണം, അവർക്ക് ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കണം. ഇത് പിതാവിന്റെയും മാതാവിന്റെയും കടമയാണെന്ന് നിബിധങ്ങൾ പഠിപ്പിക്കുമ്പോ വാപ്പാ നിനക്ക് പറയാൻ കഴിയോ, നിന്റെ മക്കൾക്ക് അദബ് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്, ഉസ്താദേ ദീൻ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്, അല്ല ആരാണെന്ന് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് എന്ന് പറയാനുള്ള ധൈര്യം ഏത് വാപ്പയ്ക്കാവുള്ളത്, ഏത് ഉമ്മയ്ക്കാവുള്ളത്? ഇന്നത്തെ മക്കൾക്ക് അള്ളാനെ കുറിച്ച് അറിയില്ലല്ലോ, അല്ല ആരാണെന്ന് അവർക്കറിയില്ല. അങ്ങനെ അറിയുമായിരുന്നെങ്കിൽ നിന്റെ മക്കള് തൂങ്ങിച്ചാകില്ലായിരുന്നോ? പരീക്ഷയ്ക്ക് തോറ്റതിന്റെ പേരിൽ ആത്മഹത്യ ചെയ്യില്ലായിരുന്നോ? പഠിച്ചവനെ മക്കളിൽ നിന്ന് ആത്മഹത്യ ചെയ്യുന്ന കാലമാണ്, അവർക്ക് അല്ലാനെ കുറിച്ചറിയില്ല, നിബിധങ്ങളെ കുറിച്ചറിയില്ല. വാപ്പാ നിന്റെ ജോലിയാ, ഒരു പിതാവിന്റെ ജോലിയാണ് മക്കൾക്ക് ദീൻ പഠിപ്പിച്ചു കൊടുക്കല്, അവർക്ക് മര്യാദ പഠിപ്പിച്ചു കൊടുക്കല്, വാപ്പയുടെ കടമയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോ പഠിച്ചവനെ അല്ലാഹുവിന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് അഞ്ചു നേരം അല്ലാടെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോ വാപ്പാ നിസ്കരിപ്പിക്കേണ്ടത് നിന്റെ കടമയല്ലേ, അത് നിന്റെ ബാധ്യതയല്ലേ, നിന്റെ മക്കളെ നിസ്കരിപ്പിക്കണമല്ലോ, അതുകൊണ്ടല്ലേ ദീൻ പറഞ്ഞത്, 7 വയസ്സുള്ളവനോട് നിസ്കരിക്കാൻ കൽപ്പിക്കണം, 10 വയസ്സായിട്ട് നിസ്കരിച്ചില്ലെങ്കിൽ അവനെ തല്ലണമെന്ന. 7 വയസ്സുള്ളവനോട് നിസ്കരിക്കാൻ കൽപ്പിക്കണം, 10 വയസ്സായിട്ട് നിസ്കരിക്കാത്തവനെ തല്ലണമെന്ന ദീൻ പഠിപ്പിക്കുന്നത്. നിസ്കരിക്കാത്തതിന്റെ പേര് മക്കളെ തല്ലിയ ഏതെങ്കിലും വാപ്പുണ്ടോ? ഏതെങ്കിലും ഒരു വാപ്പുണ്ടോ? കൈവെക്കാൻ ധൈര്യം ഉണ്ടാകത്തില്ല. നിസ്കരിക്കാത്തതിന്റെ പേര് മക്കളെ തല്ലിയ ഏത് ഉമ്മയാവുള്ളത്? ഇല്ല സഹോദര, മക്കളെ തല്ലാൻ വാപ്പയ്ക്ക് വാപ്പയ്ക്ക് അധികാരമില്ല. കാരണം വാപ്പ നിസ്കരിക്കാറില്ല, പിന്നെ എങ്ങനെ മക്കളെ തല്ലാൻ? ആദ്യം വാപ്പ നിസ്കരിക്കണമല്ലോ, ഉമ്മ നിസ്കരിക്കണമല്ലോ. ആദ്യം നന്നാകേണ്ടത് നമ്മളാടോ? നമ്മൾ നന്നായി കഴിഞ്ഞാൽ നമ്മുടെ മക്കള് നന്നാകും, നമ്മൾ ആദ്യം നന്നാകേണ്ടത്. എന്റെ പ്രിയപ്പെട്ടവരെ, വാപ്പ നിസ്കരിക്കാ പള്ളിയിൽ പോകാതെ മക്കളോട് പറയുന്ന പള്ളിയിൽ പോകാൻ എന്തർത്ഥമാണ്? ഉമ്മ പഠിച്ചവനെ നിസ്കരിക്കുന്നില്ല, ഖുർആൻ ഓതുന്നില്ല, മക്കളോട് പറയുന്ന നന്നാകാര് എങ്ങനാ പെങ്ങള്? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, ആദ്യം നന്നാകേണ്ടത് മാതാപിതാക്കളാ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞ ഒരു ദുആയുണ്ടല്ലോ, നബിതങ്ങൾ പറഞ്ഞു, ഈ ദുആ ചെയ്യുന്നവന് സ്വർഗത്തിലൊരു വീടുണ്ടെന്ന്. ഈ ദുആ ചെയ്യുന്നവർക്ക് സ്വർഗത്തിൽ ഒരു വീടുണ്ട്. എന്താണ് ചെയ്യേണ്ട ദുആ? റബ്ബനാ ഹബിലനാ മിന്നസ്വാജിനാ വദുരിയാതിനാ ഖുർറത അയ്യുനിന വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. ഒരു വാപ്പ ദുആ ചെയ്യണമല്ലോ, ഒരു വാപ്പ ദുആ
ചെയ്യണമല്ലോ. എന്താണ് ദുആ ചെയ്യേണ്ടത്? റബ്ബനാ ഹബിലനാ മിൻ അസ്വാജിനാ വദുല്ലിയാതിനാ ഖുർറത അയ്യുനിൻ. അല്ലാ, എന്റെ ഭാര്യയെയും മക്കളെയും ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്നവരാക്കണേ. അല്ലാ, എന്റെ കണ്ണിന് കുളിർമയുള്ളവരാക്കണേ.